രാജ്യത്ത് തുടർച്ചയായ രണ്ടാം ദിവസവും കോവിഡ് കേസുകൾ 9000 കടന്നു. 24 മണിക്കൂറിനിടെ 9851 പോസിറ്റീവ് കേസുകളും 273 മരണവും ഉണ്ടായി. മഹാരാഷ്ട്ര അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിൽ നിന്നാണ് 83% മരണങ്ങളും. ചെന്നൈയിൽ ജൂലൈ പകുതിയോടെ 1.5 ലക്ഷം കോവിഡ് കേസുകളും 1600 മരണവും കടന്നേക്കാമെന്ന പഠന റിപ്പോർട്ട് പുറത്തുവന്നു. ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 226,770 പോസിറ്റീവ് കേസുകൾ. കഴിഞ്ഞ രണ്ടു ദിവസത്തെ കണക്ക് നോക്കുമ്പോൾ 9% കേസുകളുടെ വളർച്ച. മഹാരാഷ്ട്ര, തമിഴ്നാട്, ഡൽഹി, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഭൂരിഭാഗം കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. ജില്ലാടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ മുംബൈ, ചെന്നൈ, താനെ, പൂനെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ നിന്നാണ് 45% പുതിയ കേസുകളും. മരണനിരക്കും രാജ്യത്ത് ഉയരുകയാണ്. 24 മണിക്കൂറിനിടെ 273 പേർ മരിച്ചത് റെക്കോർഡ് സംഖ്യയായി. രാജ്യത്ത് ഇതുവരെ 6348 പേർ മരിച്ചു. ഈ ആഴ്ച മാത്രം 18% വളർച്ച. ഒരാഴ്ചത്തെ മരണനിരക്ക് കണക്കുകൂട്ടുമ്പോൾ ലോകത്ത് 5ാമതാണ് ഇന്ത്യയുടെ സ്ഥാനം. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഡൽഹി, മധ്യപ്രദേശ്, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിൽ നിന്നാണ് 83% മരണങ്ങളും. 6.2% ഗുജറാത്താണ് മരണനിരക്കിൽ 1ാം സ്ഥാനത്ത്. അതേസമയം രാജ്യത്ത് ഇതുവരെ 109461 പേർ രോഗമുക്തരായി. രോഗം ഭേദമായവരുടെ നിരക്ക് 48.27% ഉയർന്നു. കോവിഡ് പരിശോധനകൾ 43 ലക്ഷം കടന്നു. ഇതുവരെ 43,86,379 സാമ്പിളുകൾ പരിശോധിച്ചെന്ന് ICMR അറിയിച്ചു. 24 മണിക്കൂറിനിടെ 143,661 സാമ്പിളുകൾ പരിശോധിച്ചെന്നും വ്യക്തമാക്കി. MB പ്രദീപ് കുമാർ, 24 ഡൽഹി.